ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾക്കൊരു സുഖമുണ്ട്, അൽഹംദുലില്ല. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ നോക്കണ്ടേ? ഇന്ന് നോമ്പ് 15 ഞാനെടുത്ത വീഡിയോ ആണ്. നോമ്പ് 15 15 രാവിൻ്റെയും കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുടെ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു പിന്നെ നല്ല ഏട്ട തല കറി വെക്കുന്നതുണ്ട്. ഏട്ട എങ്ങനെ വൃത്തിയാക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിറ്റേ ദിവസം 15-ാമത്തെ ദിവസം നോമ്പിനുണ്ടാക്കിയ കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏട്ട ഒന്ന് മുറിച്ച് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഏട്ട നന്നാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കത്തി എടുത്ത് നോക്കുമ്പോൾ അത് പിന്നെ മുറിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ കത്തി ഉദ്ഘാടനം കഴിച്ചു. അതുകൊണ്ടാകും പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഉദ്ദേശിച്ച പോലൊക്കെ ഒന്ന് വെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ മീൻ എന്നാക്കാൻ നമ്മൾ മീൻ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് അപ്പോൾ ആ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഒരു വിധത്തിൽ തലയൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. പിന്നെ തൊലി കളയണോ കളയണ്ടേ എന്നുള്ളത് ആദ്യം വലിയ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു ഏട്ടയുടെ മീൻകറി നല്ല വൈറലായിട്ടുണ്ടേ. അപ്പോൾ അതിൽ ഞാൻ തൊലി കളയാതെയാണ് മുറിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. തൊലി കളഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് കളയണോ കളയണോ കൺഫ്യൂഷനായി അവസാനം ഞാൻ അത് കളഞ്ഞു. വലിച്ചു നോക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എന്താ ഇതുപോലൊക്കെ തന്നെ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആവശ്യമായ വലുപ്പത്തിലൊക്കെ ഞാനത് കട്ട് ചെയ്ത ഒരു വിധത്തിൽ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതെല്ലാം കൂടി ഒരൊറ്റ കവറിലാക്കിയിട്ട് തന്നെയാണ് ഫ്രീസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് ഫ്രീസറിൽ വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ഒരു കവറൊന്ന് എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഓരോന്ന് വേറിട്ട് വരും. അങ്ങനെ പിന്നെ ആ ഒരെണ്ണമായിട്ട് അങ്ങനെ തണുത്ത് കിട്ടും. അപ്പോൾ നമുക്ക് പലവിധ കവറിലാക്കി വെക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ആവശ്യമുള്ള പീസുകളിങ്ങനെ എടുക്കാൻ എളുപ്പത്തിന് കിട്ടും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഞാൻ തലയൊക്കെ ഒന്ന് കഴിക്കുന്ന തലക്കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇഷ്ടമുള്ള ഏട്ടത്തല കറി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അതിന് നമ്മളിങ്ങനെ മാർക്കറ്റിലൊക്കെ പോയിട്ട് തല മാത്രമായിട്ട് വാങ്ങിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെക്കാൻ ഒരുങ്ങണം. അതിന് മുന്നേ ഞാൻ ഈ സിങ്കൊക്കെ ഒന്ന് കഴുകി ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. ഇനി നമുക്ക് ഏട്ടത്തല കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി. അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ഇങ്ങനെ കല്ലിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. മിക്സിയിൽ ഇടണ്ട, ഇതുപോലെ ചതച്ചെടുത്താൽ മതി. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കണം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളിതാ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കണം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മുളക്, അതുപോലെ തന്നെ തക്കാളി. ഞാനിവിടെ കാന്താരി മുളക് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പല വിധത്തിലും ഞാൻ മീൻകറി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് വെക്കാൻ തോന്നിയത്. അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ നല്ല അടിപൊളി കറി തന്നെയായിരുന്നു. ഇനി ഒന്ന് നന്നായിട്ട് ഒന്ന് വാടി വരുമ്പോൾ നമ്മളിതിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ ഈ കാന്താരി മുളകും നടുവിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫ്രിഡ്ജ് നോക്കി നോക്കുമ്പോൾ കറിവേപ്പില ഇല്ല. അപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ കറിവേപ്പിലയമ്മന്ന് എന്നെ പൊട്ടിക്കാൻ ചോദിച്ചു. ഇതിപ്പോൾ അങ്ങനെ പൊടിച്ചിങ്ങനെ വരുന്നേ ഉള്ളൂ. പൊട്ടിക്കുമ്പോൾ നന്നായിട്ട് വിഷമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ആവശ്യമായി പോയില്ലേ. അപ്പോൾ പിന്നെ വേഗം പോയിട്ട് അതിമൊന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് ചെറിയൊരു നല്ല മണം വരും. അപ്പോൾ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലകളുടെ ഒരു മൂത്ത മണം കിട്ടും. അപ്പോഴാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുപ്പിയിലെ വെള്ളം കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ പോയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ വെക്കേണ്ട. ഒരു 2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി അതുപോലെ തന്നെ കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് ഉലുവപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉലുവപ്പൊടി. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കുടമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ചേർത്ത് കൊടുക്കാം. ഞാനിത് ചെറിയ പീസായതുകൊണ്ട് 1-5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി തിളക്കട്ടെ. അപ്പോൾ നമുക്കിനി നാളത്തെ നോമ്പ് തുറക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അരീസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഒരു 12 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർന്ന് കിട്ടാലേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് തൊലി കളഞ്ഞ ഗോതമ്പാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാർക്കറ്റിൽ പഠിക്കാൻ കിട്ടും. അരീസൊക്കെ ഉള്ള ഗോതമ്പ് എന്ന് പറഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ അത് ഞാനൊന്ന് കഴുകിയിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതാ, അതിന് ശേഷം നമ്മുടെ തല ഇതിലേക്ക്
ഇട്ട് കൊടുക്കാം. ശരിക്കും തല ഇങ്ങനെ മുങ്ങണം. എന്നാലും ഞാൻ അതിനുവേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോകും. അപ്പം ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ നാളത്തെ നോമ്പിന് വേണ്ടിയിട്ട് തന്നെ ഒരു അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അട്ടിപ്പത്തലാണ് അതിൻ്റെ പേര്, അട്ടിപ്പത്തിരി എന്നൊക്കെ പറയും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ പുഴുങ്ങല്ലേരാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു കപ്പ് എൻ്റെ കയ്യിൽ മറ്റേ ജയ അരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തപ്പോൾ തികയാത്തതുകൊണ്ട് വീണ്ടും ഒരു കപ്പോളം പൊന്നി അരിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പുഴുങ്ങല്ലേരിയാണ് എടുക്കുന്നത് നല്ലത് കേട്ടോ. ഇനി നന്നായി കഴുകിയിട്ട് നമ്മളൊന്ന് കുതിർത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 5-6 മണിക്കൂറൊക്കെ കുതിർക്കണം. അപ്പോൾ എനിക്ക് രാവിലെ ആകുമ്പോൾ അരച്ച് വെക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാനിത് രണ്ടും കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഏട്ടത്തലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ട് 20-25 മിനിറ്റോളം എടുത്തിട്ട് വേവാനും ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്തത്. കാരണം അങ്ങനെ അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു നെയ്യും ഇതൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് കിട്ടുള്ളൂ. പുളി കൂടുതലാണെന്ന് തോന്നിയപ്പോൾ ഞാൻ അതിന് കുറച്ച് കുടംപുളി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് കൊടുക്കും. ഒരു 1/2 മുതൽ 3/4 ടീസ്പൂണോളം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത്താഴത്തിനുള്ള കറിയായിരുന്നു. അപ്പോൾ ഇത് ചോറും കൂട്ടിയിട്ട് അടിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ തലക്കറി കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് കൊതിച്ച് വെക്കട്ടെ എങ്ങനെയാണ് തല കഴിക്കേണ്ടത് എന്നുള്ളത്. ഇതൊരു കലയാണ് ശരിക്കും തല കഴിക്കുക എന്ന് പറഞ്ഞത്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് തല കഴിക്കാൻ. തല തിന്ന എന്ന് പറയില്ല ആൾക്കാരുടെ, ആ ടൈപ്പല്ല. തല കഴിക്കാൻ ഭയങ്കര ഒരു എന്താ പറയുക, അതിനൊരു പ്രത്യേക കഴിവാണ്. ചിലർക്കൊന്നും അത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ കഴിച്ച് പഠിച്ചു കഴിഞ്ഞാലുള്ള ഇതിനോളം ടേസ്റ്റ് വേറെ ഒന്നിനും ഉണ്ടാവില്ല. അപ്പം ഞാൻ ആദ്യം ചോറ് മോൾക്ക് കൊടുക്കാണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സംഗതി. പിന്നെ ഇവിടെ ഞാനാണ് തല കൂടുതലായിട്ട് കഴിക്കുന്ന ആൾ കേട്ടോ, അത് വേറൊരു കാര്യം. അതുകൊണ്ട് തല ഞാൻ ആരെയും കൂടെ തൊടിയിച്ചില്ല. ചില ആ ഭാഗമൊക്കെ ഹസ്ബൻഡ് കഴിച്ചു. കഴിക്കാൻ എളുപ്പമുള്ളത് ബാക്കിയൊക്കെ ഞാൻ ഒരു വിധത്തിലാക്കിയിട്ട് ഇതാ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലിനിയിപ്പോൾ ഒരു സാധനം വേറെ അതിനുള്ളിൽ നിന്ന് പെറുക്കിയെടുക്കാനുള്ള വലിയ എല്ലു ഇതൊക്കെ ഉള്ളൂ. പല്ലിനൊക്കെ ആരോഗ്യമുള്ളവർക്കാണെങ്കിൽ അത് വേണമെങ്കിൽ കടിച്ച് മുറിച്ച് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ തല കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം വന്നിട്ട്. ഇതിൻ്റെ അകത്ത് വേറെ സംഭവം ഉണ്ട്, എൻ്റെ ബ്രെയിനൊക്കെ എടുത്ത് കഴിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കഴിച്ചു. എന്തായാലും എന്താ അതിൻ്റെ റിസൾട്ട് കണ്ടില്ലേ. അതിനുശേഷം പിറ്റേ ദിവസം, അതായത് നോമ്പ് 15-ന്റെ അന്ന് ഞാനിതൊക്കെ റെഡി ആക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് അവൾക്ക് ഒരു നെസ്റ്റോടെ ഒരു പ്രൊമോഷൻ വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും അവളും കൂടി നെസ്റ്റോയിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് വേണം വീണ്ടും പോയി തിരിച്ചു പോയിട്ട് നോമ്പ് തുറക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാനുണ്ടോ. അപ്പോൾ അതൊരു തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് നെസ്റ്റോയിലൊക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുക. നമ്മുടെ ഒരു യൂട്യൂബ് എന്നുള്ള സംഭവം കൊണ്ട് കിട്ടുന്ന കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ പെട്ടെന്ന് തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ അവിടുത്തെ അതിന് വേണ്ടിയിട്ട് അവൾ വീഡിയോ എടുക്കുന്നുണ്ട്, അവൾക്ക് ടിക്ടോക്കിലിടാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീഡിയോഗ്രാഫറായിട്ട് പോയിരുന്നു മാത്രം. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. പക്ഷേ എൻ്റെ സമയം കുറേ പോയിട്ടോ. ഞാൻ രാവിലെ പോയിട്ട് വന്നത് 2 മണിയൊക്കെ ആയി. അതിനുശേഷം പിന്നെ വന്നിട്ട് ഒരു നെട്ടോട്ടമായിരുന്നു. നോമ്പ് തുറക്കുമ്പോഴേക്കും ഇതൊക്കെ റെഡിയാക്കുമ്പോഴാണല്ലോ. ഓൾറെഡി ഞാൻ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള ദിവസമായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല, ഇതും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല അവസ്ഥയിലായിരുന്നു. എന്തായാലും ആദ്യം തന്നെ വന്നിട്ട് ഞാൻ ആ ഒരു അട്ടിപ്പത്തിന് വേണ്ടിയിട്ട് അരി ഒന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം വെള്ളം ഇല്ലാതെയാണ് ഈ ഒരു സംഭവം നമുക്ക് റെഡിയാക്കിയെടുക്കേണ്ടത് കേട്ടോ. ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് അരക്കാം. ഗ്രൈൻഡറിലൊക്കെ ആണെങ്കിൽ സുഖമാണ്, പക്ഷെ മിക്സിയിൽ അങ്ങനെ പറ്റില്ല. എന്നാലും ഞാൻ കുറേശ്ശെ തുള്ളി തുള്ളിയായി ഒഴിച്ചിട്ട് ഇതേതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു അട്ടിപ്പത്തിൽ പൊടി വാട്ടിയിട്ടുണ്ടാക്കും, പക്ഷേ ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റിൽ കഴിക്കുമ്പോഴാണല്ലോ ഒരു ഫീൽ കിട്ടുള്ളൂ. എനിക്ക് ഞാൻ എന്തുണ്ടാക്കുമ്പോഴും ആദ്യം അതിൻ്റെ ആ ഒരു ഒറിജിനൽ ടെക്സ്ചറിൽ ചെയ്ത് നോക്കിയിട്ടാണ് പിന്നെ എളുപ്പപ്പണി നോക്കുള്ളൂ കേട്ടോ. മാവൊക്കെ അരച്ച് വെച്ചിട്ട് വെള്ളം വാരാനായിട്ട് ഞാൻ തുണിയിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് അരീസൊക്കെ ഉള്ള ഗോതമ്പൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് 2 കപ്പ് ഗോതമ്പാണല്ലോ ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ച് ഞാൻ 8 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും വെള്ളം പോരായിരുന്നു കേട്ടോ, വീണ്ടും വെള്ളം ആവശ്യമായിരുന്നു. എന്തായാലും നമുക്ക് ആദ്യം ഒന്ന് അടച്ചു വെച്ചിട്ട് ആദ്യത്തെ ആ ഒരു വിസിൽ വരുമല്ലോ. മറ്റു കുക്കറിലൊക്കെ ആണെങ്കിൽ വിസിൽ, ഇതിലാണ് വിസിൽ വരില്ല, എയർ മാത്രം പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മരുന്ന് കഞ്ഞി വെക്കണം, അല്ലെങ്കിൽ ജീരകഞ്ഞി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അത് വെക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ദോശക്കൊക്കെ നമ്മൾ വെള്ളത്തിലുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉമ്മ പറഞ്ഞു ഒന്നെങ്കിൽ പച്ചരി എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പൊടിയരിയോ ഏതെങ്കിലും എടുക്കാം. അപ്പോൾ പച്ചരി എടുക്കുമ്പോൾ നന്നാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇതാ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് അതിലേക്ക് ഇത് ഈ പൊടിയിട്ട് കൊടുക്കുന്നത് മരുന്ന് കഞ്ഞിക്ക് വേണ്ടി പൊടിച്ചൊരു പൊടിയാണ് കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ കൂടെ ആയി പുറത്തേക്ക് വന്നതിന് ശേഷമാണ് വെയിറ്റ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയമാണ് കേട്ടോ ഹസ്ബൻഡ് പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. നാടൻ ചിക്കനാണ്, നമ്മൾ ബ്രോയിലറല്ല. അപ്പോഴാണ് ഓർത്തത് അരീസ് ഗോതമ്പിൽ ചിക്കൻ ഇട്ടിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ അതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ട് ചിക്കൻ കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലോട് കൂടി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട, അപ്പോൾ ടേസ്റ്റുള്ളൂ. പിന്നെ ഒരു അര ടീസ്പൂൺ പെരുംജീരകം, അര ടീസ്പൂൺ നല്ല ജീരകം ഇതും കൂടി ചേർത്ത് കൊടുക്കണം. അതൊക്കെ ഞാൻ നേരത്തെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് വേവണം. ഒരു 10-20 ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ ചെയ്യണം. ഇനിയിപ്പോൾ നമ്മുടെ ആ മരുന്ന് കഞ്ഞിക്കുള്ള അതിൽ നിന്ന് പിന്നെ ആവിങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ അതിന് വെയിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചിക്കനിൽ നിന്ന് അട്ടിപ്പത്തലിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ വേണ്ടി കുറച്ച് ബോൺലെസ് ചിക്കൻ ആവശ്യമാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് തന്നെ ആ ചിക്കനൊന്ന് മുറിച്ച് മാറ്റിയിട്ടാണ് മസാല റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഈ നാടൻ ചിക്കനക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് വേവ് എന്തായാലും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ ഇത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് ഇറച്ചി മാത്രം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അട്ടിപ്പത്തലുള്ള ചിക്കൻ ഞാൻ ആദ്യം പൊരിച്ചിട്ടാണ് കേട്ടോ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 15 മിനിറ്റോളം അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിൽ നന്നായിട്ട് മസാല ഒക്കെ പിടിക്കണമല്ലോ. അതിനുശേഷം ഇപ്പം നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അട്ടിപ്പത്തിലുണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് വാഴേൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാൻ ഹസ്ബൻഡിനെ പറഞ്ഞയച്ചിട്ടായിരുന്നു കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് വിചാരിച്ചു. പക്ഷേ ഏതോ ഒരു വാഴയിൽ നിന്ന് ഒരു ഒറ്റ തണ്ട് ഇങ്ങനെ വെട്ടി മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്തായാലും നന്നായി. ഇനിയിപ്പോൾ ഇതിനെ ബാക്കിയുള്ളതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴേലൊക്കെ ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് അധികം മരുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു അട്ടിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ അത് 2 ഇല വേണ്ടുള്ളൂ. പിന്നെ 2 സെറ്റാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാനിവിടെ 2 എണ്ണമായിട്ട് ഉണ്ടാക്കുന്നത്, 2 കപ്പ് അരി എടുത്തുകൊണ്ട് എനിക്ക് ഇത് കറക്റ്റ് 2 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് കേട്ടോ. ഇനി ഞാൻ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലാണ് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സാധാ ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് അത് വെന്ത് കിട്ടും. പക്ഷേ ഇത് വേഗം കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഡീപ് ഫ്രൈ അല്ലല്ലോ നമ്മളിങ്ങനെ ഈ ബട്ടറിലിട്ട് സോൾട്ട് ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ അതിലേക്ക് ഉള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 200 ഗ്രാം ചിക്കൻ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നല്ല കുറച്ച് വലിപ്പമുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചമ്മന്തി ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് തേങ്ങയും അതുപോലെ മുളക് പൊടിയും പിന്നെ 2 ചെറിയ ഉള്ളിയും ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കുന്നു, ഒരു ചമ്മന്തി പോലെ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ അത് മുട്ട റെഡിയാക്കി വെക്കുന്നുണ്ട്. ചിക്കൻ ഏകദേശം ഒക്കെ ഒന്ന് വെന്ത് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടക്കൊന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു ഡീപ് ഫ്രൈ അല്ല ചെയ്യണത്. ഇനി നമുക്ക് നമ്മുടെ അരീസയുടെ ഒന്ന് തുറന്നു നോക്കാം എന്താണ് അവസ്ഥ എന്നറിയില്ല. എന്തായാലും ഒരു 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാ ഇപ്പോൾ ഇങ്ങനെയായി വന്നിട്ടുണ്ട്. വെള്ളം കുറവാണ് കേട്ടോ. നമ്മൾ ഈ അരീസ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ഇത് കുക്കറിൽ മാത്രമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. അതിനുശേഷം നമുക്ക് കൈകൊണ്ടും കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം കുറവായിരിക്കും. ഞാൻ ഒന്നുകൂടെ വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് നേരം ഒന്ന് പിന്നെ കുക്കർ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അരീസ റെഡിയാക്കി എടുക്കാൻ ഒരു 1.5 മണിക്കൂർ എനിക്ക് എടുത്തിട്ടുണ്ട്. മൊത്തത്തിലാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സ്റ്റേജിലത് കഴിഞ്ഞിട്ടും ഒരു സ്റ്റേജ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഒതൻറ്റിക് ആയിട്ട് അരീസ് ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇനി ഇതാ നമ്മുടെ ചിക്കൻ റെഡിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അരീസയുടെ ബോധം വേണമെങ്കിൽ മുന്നേ ചിക്കൻ ഈ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ബട്ടറിലേക്ക് സെയിം ചിക്കൻ പൊരിച്ച അതേ ബട്ടറിലേക്ക് തന്നെയാണ് ഉള്ളിയും കൂടി ഇട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇങ്ങനെ ബ്രൗൺ കളറാവുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് ആ ഒരു പിന്നെ ഒരു ചെറിയൊരു കളർ പിങ്കിഷ് എടുക്കുമല്ലോ അതുവരെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചിതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നന്നായിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ആ ഇഞ്ചിയുടെ വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് മാറണം. നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ 1/2 മുതൽ 3/4 ടീസ്പൂണോളം പെരുംജീരകം പൊടിച്ചത്. ഈ ഒരു പെരുംജീരകം പൊടിച്ചത് നിങ്ങൾ എന്തായാലും ചേർക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു പ്രത്യേക ഒരു സ്മെല്ലും ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയുള്ള വേറെ മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. പിന്നെ അത് നമ്മൾ പൊടിച്ച് വെച്ചിട്ട് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് സോൾട്ട് ചെയ്ത് നിങ്ങൾ ഉപ്പ് കുറവാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ മസാലയിൽ ഉപ്പിട്ടിട്ടുള്ള ചിക്കനിലും പിന്നെ ഈ ഒരു തേങ്ങയിലും ഇട്ട ഉപ്പാണ്.
അപ്പോൾ നമ്മൾ തേങ്ങ പൊടിച്ചും കൂടി ചേർത്തിട്ട് ആ ഒരു മസാല റെഡിയായി വന്നിട്ടുണ്ട്. തേങ്ങ ചേർത്തതിന് പിന്നെ അധികം ഒന്നും ഇളക്കാറുണ്ട്. ഒരു 1 മിനിറ്റ് ഒക്കെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഒന്ന് സെറ്റാൻ വേണ്ടി മാത്രം ചെയ്തെടുക്കുക. ഇനി ഇതെങ്ങനെയാണ് പരത്തുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ വാഴൻ്റെ ഇല നമ്മളാദ്യം എണ്ണ ഒന്ന് പരട്ടി വെക്കണം കേട്ടോ. 2 ഇലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ പിടിക്കാവുന്ന അത്ര ബോൾ എടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ വേണ്ടി കുഴക്കുക, ആ ഒരു അത്രയും ഇതിലെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. പത്തിരി പരത്തുന്ന പോലെ, അതായത് അടക്കെ പരത്തില്ല, അല്ലെങ്കിൽ കൈപ്പത്തിരി പരത്തുന്ന പോലെയൊക്കെ പരത്തിയിട്ട് നൈസായിട്ട് പരത്തണം കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിൽ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പം എല്ലാ ഭാഗത്തും ഞാനിവിടെ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ വേറൊരെണ്ണം കൂടി പരത്തുന്നുണ്ട്. ഇത് പരത്തിയിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്തിനാണ് വാഴൻ്റെ എണ്ണ പരത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ആ അരി ഒന്ന് ഇട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വെച്ചിട്ട് കാണിച്ചു തരാം. കണ്ട, ഇതുപോലെ നമ്മൾ വാഴൻ്റെ ഇല ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു പത്തിരി അതിൻ്റെ മുകളിൽ വരണം. ഇതുപോലത്തെ 4 പത്തിരി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ലെയർ ലെയറായിട്ടാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കും. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഒരു പത്തിരി പരത്തിട്ട് വെക്കും. അങ്ങനെ ഞാൻ 4 ലെയർ ചെയ്യുന്നുണ്ട്. 3 ഫില്ലിങ്ങും 4 പത്തിരിയായിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ആവിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 2 കപ്പ് പുഴുങ്ങലരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് 2 പ്രാവശ്യം ഇതേപോലെ ഒരു സെറ്റ് 4 സെറ്റ് ഒരെണ്ണം അതുപോലെ തന്നെ വേറൊരു സെറ്റും കൂടി എനിക്ക് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ ഇതെല്ലാം നമ്മളിനി പരത്തി റെഡിയാക്കി വെട്ടെ. ആ സമയം നമ്മൾ എന്ത് ചെയ്യാം, ആദ്യത്തെ സെറ്റ് റെഡിയാകുമ്പോഴേക്കും നമുക്ക് പിന്നെ വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കട്ടെ. അപ്പോൾ ഞാനെൻ്റെ സ്റ്റീമർ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ 2 തട്ടുള്ളതുകൊണ്ട് എനിക്ക് 2 ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കാനും പറ്റി കേട്ടോ. അങ്ങനെ നമ്മുടെ അട്ടിപ്പത്തൽ 1-ാമത്തെ അട്ടി എടുത്തിട്ട് ഇതേ വെച്ചിട്ടുണ്ട്. ഇനി 2-ാമത്തെ അട്ടിപ്പത്തൽ ഇതേ മുകളിലും വെച്ചിട്ട് ഒരു 25 മിനിറ്റ് 25-30 മിനിറ്റാണ് നമ്മൾ ആവി കയറ്റേണ്ട സമയം കേട്ടോ. അപ്പോഴേക്കും അത് വെന്ത് കാണും. അരി അരച്ചതൊക്കെയാണല്ലോ, അപ്പോൾ എല്ലാറ്റിൻ്റെയും ഏകദേശം ഒരേ ഒരു കണക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് അവിടെ റെഡിയാവട്ടെ. ഇനി നമുക്ക് മരുന്ന് കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ചെറിയ ഉള്ളി, നല്ല ജീരകം, പിന്നെ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരി ഇവിടെ ഓൾറെഡി വെന്ത് കഴിഞ്ഞതിൽ തീരെ വെള്ളമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു ലൂസാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനും ലൂസാക്കി എടുക്കാം. എൻ്റെ ഉമ്മക്ക് ഉണ്ടാക്കുന്ന നന്നായിട്ട് ലൂസാവട്ടെ. ഞാൻ പിന്നെ അധികം അങ്ങോട്ട് ലൂസാക്കിയില്ല, കാരണം അതിനനുസരിച്ച് തേങ്ങ ഞാൻ ചേർത്തിട്ടില്ല. നല്ല തേങ്ങ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കായിരുന്നു. ഞാൻ ആ ഒരു മരുന്ന് കഞ്ഞിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മരുന്ന് കഞ്ഞിക്ക് മഞ്ഞക്കളർ കുറവാൻ തോന്നിക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1.5 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ മരുന്ന് കഞ്ഞി റെഡി. ഇതിലേക്ക് കുറച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ചൊഴിക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോഴത്തേനും കഞ്ഞി ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പീസ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു കേട്ടോ. അരീസ, മരുന്ന് കഞ്ഞി, പിന്നെ അട്ടിപ്പത്തൽ, പിന്നെ ലുക്കേമാത്തും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ട് അങ്ങോട്ട് വളരെ വൃത്തിയായി വന്നില്ല. ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചാലേ പെരുമക്കളങ്ങനെ ചെയ്യണം പറഞ്ഞപ്പോൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അരീസ നമുക്ക് നോക്കാമല്ലേ. അരീസ ഞാൻ മറ്റേ കുക്കറിൽ ഇതിലേക്ക് മാറ്റിയിട്ട് അത് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ മരുന്ന് കഞ്ഞി മാറ്റിയതിന് ശേഷം കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിന്നെ തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ മരുന്ന് കഞ്ഞിൽക്കും അരീസയിലേക്കും ഞാനിവിടെ ഉള്ളി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഈ അരീസ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. ഒരു 10-30 മിനിറ്റ് എങ്കിലും നമ്മളിങ്ങനെ അടുപ്പിലിട്ടിട്ട് എന്നിങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് വേണം അരീസയുടെ ആ ഒരു ഗോതമ്പ് ശരിക്കും ഇങ്ങനെ എന്താ പറയുക വെന്ത് ഒരു പ്രത്യേക ടെക്സ്ചറിൽ ആ അരീസ ടെക്സ്ചർ കിട്ടണമെങ്കിൽ കുക്കറിലിട്ട് മാത്രം വെച്ചാൽ പോയിട്ട് നമ്മൾ കൈകൊണ്ട് കുറച്ച് പണികൾ എടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി എടുത്താലാണ് കറക്റ്റ് ഒറിജിനലായിട്ടുള്ള അരീസ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ കുറേ നേരം ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ആ ഒരു ടെക്സ്ചറിലേക്ക് എത്തിച്ചിട്ടുണ്ട് സംഭവത്തിന്. ഇനി ഇതാ നമ്മൾ ഇതിലേക്ക് നെയ്യിലാണ് കേട്ടോ ഉള്ളി മൂപ്പിക്കുന്നത്. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ലുക്കേമാത്തോടെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ടെക്സ്ചർ കറക്റ്റായി വന്നിട്ടില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ആദ്യ നേരം പിന്നെ അതിൻ്റെ കൂട്ടുണ്ടാക്കിയിട്ട് വെക്കാൻ റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം വെക്കണം. അപ്പോൾ അതിനൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതും ഇവിടെ ഞാൻ പൊരിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ റെസിപ്പീസ് എന്ന് പറയുന്നത്. ഞാൻ ഉള്ളി മൂപ്പിച്ചത് മരുന്ന് കഞ്ഞിൽക്കും അതുപോലെ തന്നെ അരീസയിൽക്കും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അരീസയിൽക്ക് ഇടുന്നതും ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും പതിവ് പോലെ തന്നെ ക്യാമറയുടെ സംഭവം ബാറ്ററി കഴിഞ്ഞു.
അപ്പോൾ എന്നെ പെട്ടെന്ന് ചാർജാക്കി അവസാനം നോമ്പ് തുറക്കുന്ന സമയത്താണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ അട്ടിപ്പത്തൽ ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് അട്ടിപ്പത്തൽ വെന്ത് കഴിഞ്ഞാലുണ്ടായിരിക്കുക. അത് നമ്മളിങ്ങനെ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ പൊരണ്ണ എടുത്തിട്ടുണ്ട്, അതോടെ റെഡിയായി. പിന്നെ ലുക്കേമാത്തിൻ്റെ മുകളിൽ കുറച്ച് തേൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇഫ്താറിൻ്റെ. പിന്നെ നാരങ്ങ വെള്ളം തണ്ണിമത്തനും അത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസും എൻ്റെ റെസിപ്പീസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിനി മറ്റൊരു ദിവസം നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാല്ലാ വരാം. ഇതിപ്പോൾ മൂന്നാമത്തെ ആഴ്ചയിലെ ഇതാണ്, വ്ലോഗാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഓരോ ആഴ്ചയിലും ഓരോ വ്ളോഗായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞ് രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ വ്ളോഗ് നോമ്പിൻ്റെ. അപ്പോൾ ഇൻഷാല്ലാ ഞാനിനി മറ്റേ ദിവസമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.